ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും സൊമാറ്റോയെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയായിരിക്കും. സൊമാറ്റോയിൽ എങ്ങനെ നമുക്ക് പുതിയ ടീഷർട്ട് അതേപോലെ പുതിയ ബാഗൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പലർക്കും അറിയത്തില്ല ബാഗ് പഴയതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ടീഷർട്ടൊക്കെ നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ളത്. ഈ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഏറ്റവും താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു എഫ് ഇ എന്ന് പറയുന്ന നമുക്കൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ടില്ലേ, ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു റൗണ്ട് ഇട്ടേക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഹെൽപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ ബാഗ്, ടീഷർട്ട്, റെയിൻകോട്ട് സെൻറ്റർ എന്ന് പറയുന്നതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിലും ഒരുപാട് ഓപ്ഷൻ വരും, ന്യൂ വിൻ്റർ ജാക്കറ്റ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ. അതിൽ നമുക്ക് ബൈ ന്യൂ ബാഗ് ആൻഡ് ടീഷർട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ ഫിൽ ഗൂഗിൾ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു സെർച്ച് എഞ്ചിനിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഏതൊക്കെ വേണം, ടീഷർട്ട് മതിയോ അതോ ഡെലിവറി ബാഗ് വേണോ, അത് രണ്ടും കൂടെ ഒന്നിച്ച് വേണോ എന്ന്. നമുക്ക് ടീഷർട്ട് മാത്രം മതിയെങ്കിൽ ടീഷർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി ഡെലിവറി ബാഗ് വേണമെങ്കിൽ അതിലും നമ്മൾ ടിക്ക് ചെയ്യുക. രണ്ടും കൂടെ വേണമെങ്കിൽ അത് രണ്ടും ടിക്ക് ചെയ്യുക. അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇഷ്ടമുള്ള അതേപോലെ ടിക്ക് ചെയ്യുക. രണ്ടും കൂടെ നമ്മൾ വാങ്ങുന്നതായി ടിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ പേര്, നമ്മൾ പേരിത് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു ഐ ഡി കാണുമെന്ന്, ആ ഐ ഡി താണ്ട ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആ ഐ ഡി നമ്മൾ ഐ ഡി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളെ പിന്നെ ഫോൺ നമ്പർ, രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ, നമ്മൾ വർക്ക് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഇല്ല, ആ ഫോൺ നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ടൗൺ, നമ്മൾ ഏത് ടൗണാണ് കൊടുത്തേക്കുന്നത് ആ ടൗൺ സെലക്ട് ചെയ്യുക. ഞാൻ കൊല്ലമാണ്. അതിൻ്റെ താഴെ നമ്മൾ അഡ്രസ്സ്, നമ്മൾ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലാൻഡ് മാർക്ക്, വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പിൻ നമ്പർ കൊടുക്കുക, കറക്റ്റ് പിൻ നമ്പർ കൊടുക്കുക. നമ്മൾ സാധനം വരേണ്ട പിൻ നമ്പർ, ഏത് പിൻ നമ്പറിലാണ് നമ്മൾ സാധനം വേണ്ട അതിൽ കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മളെ സൈസ്, കറക്റ്റ് സൈസ്, സ്മാളോ ലാർജോ മീഡിയോ ഏതാണ്, പിന്നെ ഇഞ്ചും ഉണ്ട്, അതനുസരിച്ച് നോക്കി നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലാർജ് സെലക്ട്, എക്സ് ലാർജ് സെലക്ട് ചെയ്ത് നിങ്ങളെ ഇഷ്ടമുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ വഴി പൈസ അടയ്ക്കുകയാണോ അതോ നിങ്ങൾ നമ്മളെ പേ ഔട്ട് ഉണ്ടല്ലോ, നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ അവർ ആഴ്ചോറും പിടിക്കും, അങ്ങനെ മതിയോ അതോ ഓൺലൈൻ വഴി പേ ചെയ്യണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓൺലൈൻ വഴി പേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനെ ഓൺലൈൻ വഴി സെലക്ട് ചെയ്യുകയാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തത് കൊടുത്തു കഴിയപ്പം പിന്നെ അടുത്ത ഒരു പേജ് ഓപ്പൺ വരും. ആ പേജിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പം സബ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ്, ഞാൻ എന്തായാലും വാങ്ങിച്ചു തരണം. സബ്മിറ്റ് കൊടുക്കപ്പം പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് പറയാൻ നിങ്ങൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അത് നിങ്ങൾക്ക് യു പി ഐ വഴിയോ ബാങ്ക് എ ടി എം കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സാധനം കയ്യിൽ കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. നമുക്ക് ഈ സാധനം വരുന്നില്ല, ഡിലേ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കതിൽ ഓപ്ഷനുണ്ട്. ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹെൽപ്പ് സെൻറ്റർ എടുത്ത് ബാഗ് ടീഷർട്ട് എടുത്തതിന് ശേഷം എന്തെങ്കിലും ടീഷർട്ട് ബാഗ് നോട്ട് റിസീവ്ഡ് വന്നിട്ടില്ല എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വരും, ഒരാഴ്ചയ്ക്കകം വരും, എനിക്കങ്ങനെയായിരുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ടീഷർട്ട് ബുക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.